എല്ലാ ദിവസവും ഇതിലാദ്യമായിട്ടാണ് റോൾസ് റോയ്സിന്റെ ഏതാ സാധനം നോക്കിയ ഇവിടെ മസ്താങ്ങിന്റെ നോക്കട്ടെ ചെന്റെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഓമായിക്കോട്ടെ വേറെ മൂഡ് സാധനം ഇപ്പൊ നമ്മളെവിടാന്ന് അറിയോ പറയൂ ഹർമൻ മോട്ടോർസ് പറഞ്ഞാ അവരുടെ പുതിയ ഷോറൂം ഗൈസ് എന്റെ മോനെ അടിപൊളി അവിടെ വെയിലായത് ഞങ്ങൾ അതിന്റെ സൈഡിൽ നിന്നിട്ടാണ് പറഞ്ഞ ഷോറൂം കാണിച്ചത് കുറെ അമേസിങ് കാർസ് ഒക്കെ ഉണ്ട് ഞങ്ങളെ മിനി ഞങ്ങൾ ഇവിടുന്ന് ആയിരുന്നു എടുത്തത് സോ ഇവിടെ എത്തി നോക്കിയപ്പം ഒരു കാറ് വാങ്ങാൻ ഒരു ആഗ്രഹം ഗൈസ് ഒന്നും പറയാൻ പറ്റില്ല നല്ല ഐ മീൻ മിനി കൊടുക്കാണ്ട് മിനി കൊടുത്തിട്ടുള്ള പേര് മിനി കൊടുക്കാണ്ട് ഇവൻ ലോൺ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ കാറ് വാങ്ങിയിരിക്കും ഇവൾക്ക് ഇപ്പം ഇവൾ 50-50 ഞാൻ കുറച്ച് നീ കുറച്ച് പിന്നെ കുറച്ചല്ലോ ഓ മൈ ഗാഡ് എന്റെ അളിയ ഇത് രാത്രിയാണ് ഇത് അല്ല രാത്രിയാണ് ഈ ഷോറൂമിന്റെ മെയിൻ ലുക്കില് ഇത് നോക്കിയ എന്തോരം ഹ്യൂജ് സാധനം നോക്കിയ ഒരു രക്ഷയിലിട കേസോ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് നോക്ക എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാറുകളെന്ന് ഗസപ്പ ഞങ്ങള് ഉള്ളിലെത്തി ഭയങ്കര ഹ്യൂജ് സ്കെയിലാട്ടെ ഷോറൂം എനിക്ക് ഇവിടുത്തെ കാറിനും കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ട ഷോറൂമിന്റെ ഒരു ഭംഗിയാണ് ഗസ് നൈറ്റ് വേറെ ലെവലാണ് നൈറ്റിൽ വിഷൻ തന്നെ കാണിച്ചിട്ടുണ്ട് സോ ആ ഷോറൂം മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു മെയിൻ എൻട്രി അല്ലെ പിന്നുള്ളത് ഇതാണ് മെയിൻ എൻട്രി ഇതാക്കണ ഹർമൻ മോട്ടോഴ്സിന്റെ ലോഗോയും കാര്യം കൊടുത്ത് ആൻഡ് ദിസ് ഈസ് ക്രേസി ഗൈസ് ഓ മൈ ഗോഡ് വേറെ ടൈപ്പ് സാധനം നോക്കി എന്തോരം കാറുകളെ നോക്കിയ ഗൈസ് അപ്പൊ ഡ്യൂട്ടി വന്നപ്പോ ആദ്യം തന്നെ കണ്ടത് അതെ അതെ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു അടിപൊളി കാർ ഇത് ഏതാണ് മോഡല് കാറെന്നൊക്കെ നോക്കാം വാങ്ങാം നമുക്ക് വാങ്ങാം എല്ലാം മിഠായോ ഗൈസ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ നമ്മള് അരുൺ ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട് കൈതരൂ മച്ചാൻ കൂടുതൽ കാര്യം നമ്മൾ പറഞ്ഞത് ഏതാ മോഡൽ എന്താന്നൊക്കെ സോ നമുക്ക് ആദ്യം റെഡ് കാറും തുടങ്ങാം ഓക്കെ ഗൈസ് വരും മുമ്പേ പ്ലാൻ ചെയ്തൊക്കെ മാച്ചിങ് ഡ്രസ് ഒക്കെ സോ കാർ ജസ്റ്റ് നോക്കണമെങ്കിൽ കാണിച്ചു തരൂ കുഞ്ഞു ഒന്ന് കയറി വെക്കണം കേട്ടോ കാറിൽ നിനക്ക് പറ്റുമോ നോക്കണല്ലോ നമുക്ക് എല്ലാ കാർ അല്ലല്ല ഓരോരുത്തർക്ക് ഓരോ ഓ എന്റെ അളിയ സീനാട്ടത് ഓ മേ എന്റെ സ്പോർട്ടി സീറ്റിലെ എന്റെ അളിയ നല്ലൊരു റേസിംഗിന് പോകുന്ന ഒരു മുറി ഒന്ന് കയറി നോക്ക് യെസ് ഡ്യൂട്ടിയാണ് നമ്മളുടെ മെയിൻ അതിനാണ് നിന്നെ കൊണ്ടുപോകുന്നത് നിനക്ക് ഏത് കാറാണ് സ്യൂട്ടാവുന്ന അറിയില്ലല്ലോ എന്താ ചെറി പക്ഷെ നിനക്ക് പറ്റുട്ടോ നീ അത്യാവശ്യം വലുപ്പുണ്ട് അതെ അതെ വലുപ്പുണ്ട് ഇത് ഏതാണ് ബ്രോ കാർ 2016 CLF 45 AMG ഇനി ഇറങ്ങി കഴിഞ്ഞാളാ നമുക്ക് എല്ലാ കാറുകളും നോക്കണം എടി റെഡ് ഓക്കെ പക്ഷെ നമുക്ക് പല പല കാറുകൾ ടെസ്റ്റ് നോക്കണ്ടേ ഇനി കാറുകളുണ്ട് നീ ഇറങ്ങിയ നീ ഇറങ്ങിയ ഇവള് വീട്ടിട്ടുണ്ടോ മിക്കവാറും ഞാൻ ഈ ജീവാഗ്രഹം പ്രാവശ്യം വന്നപ്പോഴെങ്കിലും നോട്ടുണ്ടായിരുന്നു കേട്ടോ മച്ചാന ഇതിന്റെ പ്രൈസ് എത്രയാണ് ഓൺലി 145 ആണ് എന്റെ വീട് ഇപ്പൊ അതൊരു 3 crore കിട്ടും ഞാൻ സെല്ല് ചെയ്തിട്ടാണ് ഇതുവരെ ഒരു ജീവാഗനിൽ കയറിയിട്ടില്ല സോ കയറി കഴിഞ്ഞ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ആഗ്രഹങ്ങൾ വരും ഇല്ലായിരുന്നു വേറെ മൂഡ് സാധനം ഭയങ്കര ഹൈറ്റ് നല്ലൊരു കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് എനിക്കിന്റെ ഒരു പിങ്ക് വേഷം ഉണ്ട് കൊറേ പട്ട് 2015 മോഡലാണ് ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റിയറിംഗ് വീൽ ഒന്ന് കാണിച്ചോള് സ്റ്റിയറിംഗ് വീൽ നോക്കിയാ ഓ എമ്മാതിരി സ്പോട്ടി അറിയോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഫീലായി കയറിയിരിക്കുന്നു ഇതിന്റെ ഡോർ അടിക്കുമ്പോ ഒരു ഭയങ്കര ഫീലാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഒന്ന് അടച്ചോക്കട്ടെ ഓ കൊള്ളട്ടോ ഇതിന്റെ എക്സോസ്റ്റ് ഒക്കെ ജീവാഗന്റെ 3 എണ്ണം ഗൈസ് എന്റെ ഇതിന്റെ ഉള്ളിൽ കൂടെ എന്തൊരു സൗണ്ട് ആയിരിക്കില്ലേ ഗൈസ് അപ്പം ഇപ്പൊ നമ്മൾ മുമ്പിൽ നിൽക്കുന്നത് മസ ഞാൻ എടുക്കാൻ ആദ്യം പ്ലാൻ ചെയ്ത വണ്ടിയായിരുന്നു അതെ അതെ ഇത് 2017 ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സോ ഇതിൽ എനിക്കൊരു കണ്ണുണ്ട് അസ്കർ ബ്രോ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ ബ്ലാക്ക് അല്ലേ പക്ഷെ എനിക്ക് വൈറ്റ് ആട്ടോ ഗൈസ് ഞാൻ ഇതുവരെ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമുക്ക് 2017 സിംഗിൾ ഓണർ 40,000 kilometer ഓടിയിട്ടുള്ളൂ ഓക്കെ നമുക്കൊരു 77 lakhs 77 lakhs ഇത് പറഞ്ഞത് അപ്പൊ ജീവാഗന് നമ്മൾ 145 ഇത് 77 അപ്പൊ ഇത് അങ്ങനെ നോക്കുമ്പോ ഇത് കുറച്ച് ഞാൻ കയറി വെക്കട്ടെ അങ്ങനെ ഞാൻ മസ്താങ്ങിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു ദിസ് ഈസ് കൂൾ ഗൈസ് ദിസ് ഈസ് അമേസിംഗ് ഗൈസ് വാവ് ഗൈസ് ഞാൻ ഇത്രക്കും ഒരു ഫീലിംഗ് പ്രതീക്ഷിച്ചു 2017 മോഡൽ വണ്ടിയാണ് ഭയങ്കര ഫ്രഷ് അല്ലേ ഇവിടെ നോക്കണ ഇവിടെ മസ്താങ്ങിന്റെ ബാഡ്ജ് ഉണ്ട് നോക്കിയാ ഓ മൈ ഗോഡ് ഓ മൈ ഗാഡ് ലുക്ക് അറ്റ് ദിസ് സ്റ്റിയറിംഗ് ഓ മൈ ഗോഡ്
അയ്യോ, ഇവിടൊക്കെ ഒരുപാട് ബട്ടൺസും കാര്യങ്ങളൊക്കെ എന്റെ അല്ലേ. ഇത് ഏകദേശം ഒരു മിനി പോലെ തന്നെ അല്ലേ നിങ്ങളെ ബട്ടൺസ് ഒക്കെ വരുന്നത്. പിന്നെ ഇതാക്കണ അതിന്റെ ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ, പിന്നെ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ബാക്കോട്ട് പോകുമ്പോ ഇതാക്കണ ബാക്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം, കാരണം അവിടെ രണ്ട് സീറ്റ് ഉണ്ട്. മിനി പോലെ തന്നെ സ്ഥലമുണ്ട്, സ്ഥലമുണ്ട്. എങ്ങനെയുണ്ട് സ്റ്റിയറിംഗ് വീൽ? അടിപൊളി ലുക്ക് ഇങ്ങനെയാണ് ഇവിടെ മാത്രം ഇങ്ങനെ വരുന്നത്, അതാണ് ഇതിന്റെ ഭംഗി. ഈ കാറിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞാൽ. ഇത് വരുമ്പോ നമുക്ക് 2017 നമുക്കൊരു സെക്കൻഡ് ഓണർ ആണ്, KL7 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, നമുക്കൊരു 70 lakhs. നമുക്ക് 70 lakhs കുഞ്ഞു 7 lakhs ഉള്ളൂ. ഒന്നും പേടിക്കണ്ട, അതെ അതെ ഒന്നും പേടിക്കണ്ട. പിന്നെ കുറച്ച് ഫണ്ട് ഇങ്ങനെ ലോൺ ആയിട്ട് അടിച്ചെടുത്താൽ അതെ ലോൺ എടുത്ത്. അടിപൊളിയാണ്, നല്ല സാധനമാണ്. ഇതിനൊരു പ്യൂർ പാർട്ട് എന്ന് വെച്ചത് ഓപ്പൺ ആവും, നിങ്ങൾക്ക് ഇങ്ങനെ കാറ്റ് കൊണ്ട് പോവാം. രണ്ട് സീറ്റുകൾ, അപ്പൊ എനിക്ക് നിനക്ക് അല്ല ഞാനും നീ, അതാണ് നമ്മളെ പ്ലാൻ. ഓക്കെ, സാധനം ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ അത്ര ഇല്ലെങ്കിലും കൊള്ളാം. അതൊരു ഓൾഡ് സാധനം പോലെ ഫീൽ ചെയ്യും, ബട്ട് സാധനം കൊള്ളാം. പക്ഷെ നമുക്ക് ബാക്കിലൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഒരു സ്പോട്ടി ഭയങ്കര. ഈ സാധനം ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കിത് കൺവേർട്ട് ആകും. ഓ, ഈ കാർ ഓൺ ആയിട്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു സാധനം തുറന്നു. എന്റെ മോനെ വിഷയം, എത്ര സെക്കൻഡാ? 5 സെക്കൻഡാ? ഇപ്പൊ ഭയങ്കര ഫീലല്ലേ. ഓക്കെ, ആ ബട്ടൺ അമർത്തി അതിലെ പിടിച്ചു നിക്ക. അതൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ആക്കിയാ ക്ലോസ്. അവിടെ ഒരു ബട്ടൺ ഉണ്ടോ? അപ്പൊ അത് അമർത്തുമ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങിട്ട്. എന്റെ മോനെ, ഏതാ സാധനം നോക്കിയ. ഓ, ഇന്നേ വരെ കയറാത്തൊരു കാറാണ് ഞാനിപ്പം കയറാൻ പോകുന്നത്. റോൾസ് റോയ്സ്, ഗൈസ്, ദിസ് ഈസ് അമേസിങ്. ഞാൻ ആദ്യം എനിക്ക് റോൾസ് റോയ്സ് ഒക്കെ ഭാസ്കർ എന്ന് പറഞ്ഞ റോൾസ് റോയ്സ് എടുക്കണം എന്ന്, അപ്പോൾ മുമ്പ് പറഞ്ഞ ഒരു 1.7 എന്നൊക്കെ സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് അതിലും കൂടിയ ഞാനായിട്ടുണ്ടോ? മിനി ബെസ്റ്റ് ആണ്. 1.7 എന്നൊക്കെ പറയുമ്പം ലോണിട്ട് ലോണിട്ട് ഞാൻ ഇവള് വേറെ ലോണും ഞാൻ വേറെ ലോണും കിട്ടിട്ട് തരും. പക്ഷെ ഇത് മെയിൻറ്റെയിൻസ് ആണ്, അതിന്റെ ഒരു എന്ത് സസ്പെൻഷൻ ഏകദേശം ലക്ഷങ്ങളാണ്. ഇതിനോട് അത്ര കണ്ണില്ല കേട്ടോ സത്യം പറഞ്ഞാല്. പക്ഷെ ഇത് ഇതിന്റെ ഉള്ളില് കയറുമ്പോഴാണ്, ഈ സാധനത്തിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് അടിപൊളി ഫീൽ ഉണ്ടാകാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും അത് കാറ് കാണാം. കേസപ്പോ നോക്കിയ ഒരു ഒരു ഗാംഭീര്യം നോക്കിയ രവിഞ്ഞാള, എനിക്ക് ഇപ്പോഴും മസ്താൻ തന്നെയാണ് ഇഷ്ടം. എന്റെ അമ്മേ, ഇതാക്കണ ഈ സാധനം ഇപ്പം ഒരു ഇത് വരും. ഓക്കെ, ഓണാക്കൂ, റെഡി, പോരട്ടെ. എല്ലാ ദിവസവും രാവിലെ കാണാം വീഡിയോ. ആദ്യമായിട്ടുള്ളത് നേരിൽ കാണുന്നത്, സീരിയസ്ലി ഈ സാധനം ഭംഗിയായിരുന്നു, ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സോ നമുക്ക് ഇതിന്റെ ചുറ്റും കാണിച്ചു തരട്ടെ. ആരാധ്യ ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് കുഞ്ഞാള്. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ കയറില്ല പിന്നെ എന്ത്, നമ്മൾ വന്നതിൽ ഒരു അർത്ഥമില്ലാണ്ടാവും. സോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോൾസ് റോയ്സിന്റെ ഉള്ളിൽ കയറാൻ പോകുന്നത്. സോ ഡോറിനൊക്കെ എന്തൊരു വെയിറ്റ് ആണെന്ന് അറിയില്ല, ഒരു കാറിന്റെ വെയിറ്റ് ഉണ്ട് തോന്നുന്നു. എന്റെ മൊത്തം സ്വിച്ച് മൊത്തം ഭയങ്കര ഒരു പ്രീമിയം ഫിനിഷ് കേട്ടോ. ഗൈസ് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നുന്നില്ല, പക്ഷെ ഇവിടെ ഇറക്കി വിടും നമ്മുടെ. അതുകൊണ്ട് നമ്മൾ അധിക നേരം നിക്കുന്നില്ല. ബാക്കിൽ ഇരിക്കുക ആൾക്കാർക്ക് ഇരിക്കുക. ഇതില് സ്റ്റാർ ഇല്ല കേട്ടോ, സ്റ്റാറും കാര്യങ്ങളും. പക്ഷെ ഇതാക്കട ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഓപ്പിളാവും തോന്നുന്നു. എന്റെ വലിയ അടിപൊളി രക്ഷയില്ല. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് നമുക്ക് സമയം നോക്കാൻ. അടിപൊളി ഇതാക്കണ. ഇതാണ് പാർക്കിംഗ്, ബ്രേക്ക്, പാർക്കിംഗും ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെ വലിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതാക്കണ, ഇതൊക്കെ എന്തൊരു ഭയങ്കര കുഞ്ഞോ, കണ്ടില്ലേ, ഭയങ്കര പ്രീമിയം സാധനം. ബട്ടൺസ് ഒക്കെ ഇല്ല, എനിക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഇതെന്താ ഇവിടെ?
ഇവിടെ കുറെ സാധനങ്ങൾ കണ്ടില്ലേ, കുറെ പരിപാടികൾ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഇറങ്ങാൻ തോന്നുന്നില്ല ഇതിന്, പക്ഷെ സമയത്തിന്റെ അതിക്രമണം കാരണം നമ്മൾ ഇറങ്ങിയില്ലേ പറ്റൂലേ. ഓ, ഇത് ഞാൻ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധനം റോൾസ് റോയ്സിന്റെ അപ്പുറം വരുന്ന അമ്പറിലാണ് ഗൈസ്. ഇതൊക്കെ നിക്ക്. ഓ മൈ ഗോഡ്, കൊട അന്നിടത്ത് കണ്ടല്ലേ. മഴ ഉണ്ടെങ്കിൽ മഴത്ത് നമുക്ക് പോകുമ്പോൾ അതങ്ങനെ തന്നെ. എന്റെ ഇന്റീരിയറൊക്കെ ഭയങ്കര പോളിഷ്ഡും അതുപോലെ തന്നെ പ്രീമിയം. മറ്റേ കാറിന് കയറുമ്പോ ഇങ്ങനത്തെ സംഭവം നമുക്ക് കിട്ടത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, ഭയങ്കര പ്രീമിയം, ഭയങ്കര ലക്ഷറി ഫീൽ ആണ്. മൊത്തം സിൽവറും ബ്ലാക്കും കൊണ്ട് നിറച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഇതില് മറ്റേ ടൈപ്പ് ഡിസ്പ്ലേ ഒന്നും ഇല്ല, ഇലക്ട്രോണിക് ഡിസ്പ്ലേ അല്ല, ഒക്കെ അനലോഗ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാണിച്ചുതരാം. ചേർന്നില്ല, ഇല്ല ഇല്ല ഇല്ല, ഒരു സുഖല്ല എനിക്ക്. എനിക്ക് എന്റെ അടുത്ത് നോക്കി നോക്കട്ടെ. ആ അത് പിന്നെ കുഴപ്പമില്ല. ആ ഒരു സുഖം കിട്ടുന്നില്ല എനിക്ക്. ഇതിന്റെ ലുക്ക് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഇല്ലാത്ത കാറുകളായിരിക്കും. അതാണ് മിനി എപ്പോഴും എനിക്ക് നല്ല ഹൈറ്റ്. അതെ, നമുക്ക് അവിടെ നേരത്തെ നോക്കി കാർ നോക്കാം. എല്ലാത്തിനും എടുത്തു നോക്കി ഏതാണ് എനിക്ക് ഫ്രണ്ടിൽ ഇത്ര ഇതുള്ള എനിക്ക് ഇഷ്ടല്ല അങ്ങനെ. ഇവിടെ ഒരു റേഞ്ച് റോവർ, ഇവിടെ വേറെ റേഞ്ച് റോവർ. ഇവിടെ ടോട്ടൽ 3 റേഞ്ച് റോവർ. ഇങ്ങനെ വേറെ ഒരു കാണാൻ പറ്റില്ല. ഒരു ഷോറൂം ടൈപ്പ് പിന്നെ ബെന്റ്ലി ഉണ്ട്, അങ്ങനത്തെ. പിന്നെ നമ്മൾ മിനി കൂപ്പർ കാണിക്കുന്നില്ല, അത് ഇവിടെ ഒരുപാട് അപ്പം കൊറേ തെരഞ്ഞിട്ടും കുഞ്ഞു മിക്കവാറും ഈ റെഡ് കാർ എടുക്കാനുള്ള. ഇതിന് 40 lakh ഉണ്ട്, ഇതിന് 40-45 അത്ര ഉണ്ട്, 40 lakh അറൗണ്ട്. പക്ഷെ ഈ സാധനം എടുക്കുന്നതാണോ, അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞതാ ഞാൻ. ഇതിന് 77 lakh അങ്ങോട്ട്, 77. നമ്മളായതുകൊണ്ട് ചിലപ്പോ ചില്ലറ കുറയാൻ മതിയാവും. ഈ 77 lakh എടുത്തിട്ട് ഇത് റെഡ് പെയിന്റ് അടിക്കുന്നതാണോ ഭംഗി. അല്ല, ഇത് എടുത്തിട്ട് വൈറ്റ് സ്റ്റിക്കർ ചെയ്ത് അല്ല, റെഡ് സ്റ്റിക്കർ ചെയ്ത് അടിപൊളിയാവില്ല. അങ്ങനത്തെ കൊറേ ഉണ്ട്. ആ കളറ് ഈ കാറിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാ മോളെ അത് വേറെ. ഇത് പിങ്കും ബ്ലാക്കും അടിപൊളി. ഞാൻ കണ്ടിട്ട് ഒരുപാട്. നമ്മള് കൊറേ നേരം ഇവിടെ നിക്കുന്നു, നമ്മ പോയാലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മളെ ഡ്യൂട്ടിക്ക് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു കാർ എടുക്കും. ഏഹ്, ഇൻഷാല്ല. അപ്പൊ ഇവള് ഇവള് തന്നെ ഫുൾ ഫണ്ട് തരും വിത്ത് ക്യാഷ്. കൊറച്ചാ അക്കൗണ്ട് കൊടുക്കാം. നമുക്ക് വേണം. ഞങ്ങൾ ആ മസ്താങ്ങും കാര്യങ്ങളൊക്കെ നോക്കിച്ചിന് പറയാൻ പറ്റില്ല, ജീവാഗനൊക്കെ നോക്കിച്ചിന്. ഇനിയിപ്പൊ ഇത് പോയാലും വേറെ വരൂല. റെഡ് ഭയങ്കര ക്യൂട്ടാണ്, നിനക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. നമുക്ക് പിന്നെ റേറ്റ് ഒക്കെ കുറച്ച് തരൂല്ലേ, കൂട്ടി തരുന്നു.